റഹീം, ഈ ഒരു കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടുണ്ടോ? ജയ്പൂർ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്നതിൻ്റെ അർത്ഥം എന്താ? ഈ യഥാർത്ഥ ഹിന്ദുക്കളെ മാറ്റി കപട ഹിന്ദു യഥാർത്ഥ ഹിന്ദുക്കളെ ഞങ്ങളെ ആക്കും എന്നല്ലേ പറയുന്നേ? സി, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, ഇന്ത്യ മുസ്ലിമിൻ്റെതുമാണ്, ഇന്ത്യ ക്രിസ്ത്യൻ്റെതാണ്, ജൈനൻ്റെതാണ്, സിഖിൻ്റെതാണ്, പാഴ്സിൻ്റെതുമാണ്, ഒരു മതവുമില്ലാത്തവൻ്റെതുമാണ് എന്ന് വിശാലാർത്ഥത്തിൽ കാണണ്ടേ? ഇതൊരു പ്രശ്നമാണ്. ഏതായാലും അതിലേക്ക് പോകുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ വളരെ രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗമൊക്കെ ഒരുപാട് വളച്ചൊടിച്ച കാര്യമാണ്. ഇതിപ്പോ ഒരു ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകണമെങ്കിൽ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഫ്ലാഗ് ഇസ് മൈ റിലീജിയൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഒരു മതേതരവാദിയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണത്തിന് കോൺഗ്രസ് അങ്ങനല്ല. നമ്മള് മൂന്നുപേരിക്കുമ്പോ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കടന്നു വരും. എത്ര ലൈറ്റ് ആയാലും രാഷ്ട്രീയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒരു മതനിരപേക്ഷ പാർട്ടി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഈ സമീപനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന ആക്ഷേപം ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ മുതൽ ജി ട്വന്റി ആക്ഷേപം അത് അവർ രാഹുൽ ഗാന്ധിയുടെ അത്രയും ഇന്ത്യയുടെ ഒരു ആശയം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന വേറെ ഏത് നേതാവുള്ളതാണ്? ശ്രീ നരേന്ദ്രമോദിയായി ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും എന്ന് പോലെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന വേറെ ഏത് നേതാവുള്ളത്? ഒരാളുമില്ല.